നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഔദ്യോഗിക തലത്തിൽ തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനും പഠിച്ച വിഷയത്തിനോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാനുമുള്ള അവസരം വന്നു ചേരും. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് ഒരു പക്ഷെ 6-7 മാസത്തിന് ശേഷമേ ഉണ്ടായി തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടവർക്കും കലാ സാഹിത്യം കായികം ശാസ്ത്ര മണ്ഡലങ്ങൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷിച്ചതിലുപരി അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക തന്നെയാണ് നല്ലത്. കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് യോഗമുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് നല്ല നിലയിലുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസത്തോടുകൂടി ഉള്ള അധ്യയന വർഷം മനസ്സിലാക്കിക്കൊണ്ട് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും പ്രാരംഭത്തിലുള്ള ഫീസ് അടയ്ക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടും. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ചില ജോലിക്കാർക്കെല്ലാം സഹിഷ്ണുതക്കുറവും ക്ഷമക്കുറവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമെങ്കിലും അവർക്ക് പ്രത്യേക പരിശീലനം നൽകുവാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള അബദ്ധങ്ങളെ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം ഇനി മുതൽ വരുന്ന ജൂൺ വരെയും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും എന്ന ധാരണ ഉടമസ്ഥരെ ധരിപ്പിക്കുന്നത് രേഖാപരമായി ധരിപ്പിക്കുന്നത് നന്നായിരിക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിട വരും. ഭൂമിക്രയ വിക്രയങ്ങളിൽ സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുമെങ്കിലും സ്വന്തം പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യുക്തിയുക്തം ചിന്തിച്ചു പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാനും പണനഷ്ടത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സ്വയമേവ എല്ലാ കാര്യങ്ങളിലും വിശകലനം ചെയ്ത് മനസ്സിനെയും ബുദ്ധിയും ധ്രുവീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. എന്നാൽ പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക മുതലായവയിൽ നിന്നും പിന്മാറേണ്ടതാണ്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിട വരുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന ജോലിക്കാരെ പിരിച്ചുവിടുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും തീരുമാനിക്കും. വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താൽപര്യത്തിനായിട്ട് അനുകൂലമായി തീരുവാനിടയുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനത്തിൽ ഉള്ളവർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കാൻ അവസരം വന്നു ചേരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി അനുഭവങ്ങൾ വന്നു ചേരുവാനിട വരും. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. സൗഹൃദ സംഭാഷണത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാനും ഏറ്റെടുക്കുവാനും ഇടയുണ്ട്. വ്യർത്ഥമായ വ്യാമോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുവാനിടയുണ്ട്. പരസ്പര ബന്ധമില്ലാത്ത പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം
ഭാവിയിലേക്ക് നന്നായിരിക്കും. പല വിധത്തിലുള്ള വിമർശനങ്ങളെയും അതിജീവിക്കാനായിട്ട് സുതാര്യതയുള്ള സമീപനം, അഹോരാത്രം പ്രവർത്തനം എന്നിവ വേണ്ടി വരുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വരുന്ന സർക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടാകും. അവിചാരിതമായിട്ട് ഈ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. ഇതാണ് മൂലനക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒക്ടോബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ചില ജോലികളെല്ലാം തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ കാര്യങ്ങൾ ജീവിത പങ്കാളിയെയും ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. അതായത് ഇനി മുതൽ ഒരാറേഴ് മാസത്തേക്ക് കൂടുതൽ യാത്രകളും ചർച്ചകളും ഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുവാൻ ഇടയുള്ളത്. വിദേശത്ത് നിന്നും തിരിച്ചു വന്ന പലർക്കും പുനർനിയമനം ലഭിക്കുന്നത് വഴി തിരികെ പോകുവാൻ അവസരമുണ്ടാകും. എന്നാൽ കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോവുക എന്ന യാഥാർത്ഥ്യത്തിന് കാലതാമസം, 7-8 മാസം താമസം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യക്തിത്വ വികസനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജോലിയോടൊപ്പം പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ഈ നിലവിലുള്ള രാജ്യത്തിൽ ജോലി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യതയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും. സുവ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിനാൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് നന്നായിരിക്കും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. സ്വയം നിശ്ചയിച്ച കർമ്മമണ്ഡലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം വൻ നഷ്ടങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിലുള്ള അപാകതകൾ പരിഹരിച്ച് ധ്രുവീകരിച്ചുകൊണ്ട് പുതിയ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യാൻ അവസരം വന്നു ചേരും. പലവിധത്തിലുള്ള പരിഹാസവചനങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിൽപ്പോലും അതിലെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി സ്വയമേവ ധ്രുവീകരിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. കലാസാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാനായിട്ടും സ്വല്പം പ്രയത്നം കൂടുതൽ വേണ്ടിവരും. ഒരുപക്ഷെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള ആർജവം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മക്കളുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനും ആത്മാഭിമാനത്തിനും യോഗം കാണുന്നുണ്ട്. ആധ്യാത്മികാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വ്യക്തി പ്രഭാവത്താൽ പലവിധത്തിലുള്ള അനിഷ്ടാവസ്ഥകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അനുവർത്തിക്കുന്നത് വഴി പലവിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനും മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനമുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലത്തേക്ക് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും പൂരാട നക്ഷത്രക്കാർക്ക് ഏതു പ്രകാരത്തിലും
ഒക്ടോബർ മാസത്തിൽ ഗുണകരമായി തീരുവാനിടയുണ്ട്.